പരസ്യം നമുക്ക് അവിടെ മാറ്റിയാലേ നല്ല വൃത്തിയാവുമായിരുന്നു. ഇൻഷാ അല്ലാ, അതിൻ്റെ ഒരു വരുമാനമൊന്നും വേണ്ട. അവിടെ നീയത്ത് കേടായി പോവും. ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും വരട്ടെ എന്നുള്ളൊരു മോണിറ്റൈസേഷൻ ചെയ്യുമ്പോഴേ അത് നല്ലൊരു നല്ലൊരു മുതലൊന്നും അല്ല അതിൽ കിട്ടാൻ പോണത്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. നമ്മുടെ ഓൺലൈൻ വീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ചാനലിൽ ഇത് പോകുമ്പോഴേ യു കെയിലും മറ്റ് രാജ്യങ്ങളിലും യൂറോപ്പിലും കാനഡയിലും യു എസ് എയിലും ഓസ്ട്രേലിയയിലും ഒക്കെ മുമിനിയങ്ങളായ മലയാളികളുണ്ട്. അവരിങ്ങനെ അവർ ചില ആൾക്കാരൊക്കെ വിളിച്ചു പറയാറുണ്ട്, ഭയങ്കര മോശപ്പെട്ട ഇതൊക്കെ. നല്ല നല്ലൊരു കാര്യം ഈമാനും യക്കീനും പറഞ്ഞു കൊടുക്കണ നേരത്തെ ആകാരം കുപ്പായില്ലാത്ത ഫോട്ടോ ഒക്കെ വരിക. അപ്പോൾ അതൊക്കെ ഭയങ്കര വൃത്തികേടല്ലേ. നമ്മളതൊരു ഡിസേബിൾ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ആ പൈസ വേണ്ടെന്ന് വെച്ചാൽ പോരെ. അതിപ്പോൾ എന്താ കിട്ടുന്നത്? ഈ ചാടി കളിച്ചിട്ടും മ്യൂസിക്കായിട്ടും പെണ്ണുങ്ങളെ വെച്ചിട്ടും ചെയ്യുന്ന ഈ പരസ്യത്തും പരസ്യ കമ്പനി കൊടുക്കുന്ന പൈസയാണത്. ഒന്ന്, പരസ്യങ്ങൾ ഒരു നുണയാണ്. പരസ്യങ്ങൾ ആരെങ്കിലും സത്യം പറഞ്ഞു വെക്കണ്ട? പരസ്യത്തിൽ ആരെയും സത്യം പറയണ്ട, അത് നുണയാണ്. അതിൻ്റെ പൈസ ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വരുമാനം ഒരാൾ എന്തോ പറഞ്ഞു കേട്ടല്ലോ റബ്ബേ, എൻ്റെ യൂട്യൂബിൻ്റെ പരസ്യം കൊണ്ട് ഞാൻ ഹജ്ജിനോ തീരുമാനിച്ചിട്ട്. ആ ഹജ്ജ് തന്നെ ശരിയാവില്ല. അപ്പോൾ ഒരു നിർത്തിയൊക്കെ നല്ലത്. ആൾക്കാർക്ക് അറിയില്ല, മൂലയന്മാരൊക്കെ തുടങ്ങിയാണ്, ഉസ്താന്മാരൊക്കെ എൻ്റെ ചാനൽ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചാനലൊന്നും ഉണ്ടാക്കണ്ട. ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തോളൂ, അത് ഖൈറാണ്. പൈസ ഉണ്ടാക്കി ഇത് എന്ത് പൈസയാണ്? നമുക്ക് കിട്ടുന്ന പൈസ എടുക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ എത്രയും പൈസ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളിത് എൻ്റെ ചാനലൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒഫീഷ്യൽ ചാനൽ ഒന്നേ ഉള്ളൂ, ബാക്കി പേരിൽ ഒരുപാടുണ്ട്. അതിലൊക്കെ പരസ്യം വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ, എനിക്ക് പൊരുത്തല്ല എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നത് എൻ്റെ വേദ വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വല്ല സക്കാത്തോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സംഘടിപ്പിച്ച് തരാം, എന്നല്ലാതെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ദീനാണിത്. സിനിമ ചെയ്യുന്ന ആൾക്കാരൊക്കെ വേദ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സിനിമ അടക്കം വിടുന്ന അതിൻ്റെ കൂടെ കൂട്ടത്തിൽ വേദവും ഭയങ്കരമായ ക്യാപ്ഷൻ കൊടുക്കും. അപ്പോൾ ആൾക്കാർ ആ പടച്ചോൻ ഇത് എന്താണാവോ, തുറന്നു നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയൊക്കെയാണ് വേദമൊക്കെ മാർക്കറ്റ് ചെയ്യണത്. ഇപ്പോൾ എന്തിന്? സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി, വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി. ഇതൊക്കെ റിയാ ഒരു തരം അസുഖമാണ്. ആൾക്കാർ അറിയണം, കുറച്ചാൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം, കുറച്ചാൾക്കാർ ചാനലിൽ ബെൽ ബട്ടൺ അമർത്തണം. ഇത് പറയണത് തന്നെ ബോറാണ്. ഇത് പറയുന്ന എന്ത് വൃത്തികേടാണെന്നറിയോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേന്നാണോ പറയണത്? എൻ്റെ കൂടെ കൂടണേ എന്നാ പറയണത്? നമുക്ക് എന്ത് അധികാരം അതിനുള്ളത്? നാട്ടുകാർ തീരുമാനിച്ചോട്ടെ, ഒൽക്ക് വേണേ കൂടെ കൂടാക്കി എന്തൊക്കെ ചെയ്തോട്ടെ. അത് ഒരാൾ ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കല്ലേ അത്? അത് എത്ര മോശമായ റിയാ അല്ലേ അത്? റിയാ എന്ന് അതിന് അറബി പറയാം. അതിൻ്റെ മഫാസിദൊക്കെ എഴുതി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്താണ് അതിൻ്റെ ഗുരുതരമായ അപകടങ്ങൾ എന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ ഈ കാലത്തിൻ്റെ ഒഴുക്ക് അങ്ങനെയപ്പോൾ എല്ലാവരും ഒഴുകുകയാണ്. അയ്യോ, മറ്റേ കൊറോണ കൊണ്ടുണ്ടായ വലിയൊരു മുസീബത്താണത്. അപ്പോൾ അത് നല്ല നിലയ്ക്ക് ചെയ്തോളൂ. പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ മോണിറ്റൈസ് ചെയ്യാതെ പരസ്യം വിടാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ പൂട്ടിച്ചു പോയിക്കോളി, അതാണ് നല്ലത്. കാരണം നമ്മൾ ആഹ്റം രക്ഷപ്പെടുത്താം. നമ്മൾ ദൈവത്തെ ചെയ്തിട്ടില്ല എന്നുള്ള കുഴപ്പം വരും, ചോദ്യമൊന്നും വരില്ല, എക്സ്ട്രാ കിട്ടുന്ന അമലാണ്. പക്ഷേ ഇതിന് ചോദ്യം വരും, ഇത് എന്തുകൊണ്ട് നിങ്ങൾ എടുത്തു എന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. പിന്നെ ദുആയിരക്കാനുള്ള വസീയത്ത്, നിങ്ങൾ ഒന്ന് വിചാരിക്കരുത് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും, ഞാൻ അതുകൊണ്ട് പറയാം. നിങ്ങൾ ഒന്ന് ഒരു വിഷമം വിചാരിക്കരുതേ. ഇൻഷാ അല്ലാ, നമ്മൾ പറഞ്ഞുതരണ്ടേ? ആൾക്കാർ പറയില്ലേ നമ്മൾ ഇങ്ങനെ അവസരം ഉണ്ടായത്, നിങ്ങൾ പറഞ്ഞുതരാതിരുന്നാൽ? അപ്പം നമ്മൾ പറഞ്ഞുതരാണ്. പറഞ്ഞു തരൽ എൻ്റെ ബാധ്യതയാണ്. അത് എടുക്കലും തള്ളിക്കളയലും നിങ്ങളുടെ സൗകര്യമാണ്. അപ്പം അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇൻഷാ അല്ലാ.